ഇന്തോനേഷ്യയിലെ ക്രാക്കതോവ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതമാണ് ക്രാക്കതോവ. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതിൽ ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് ഈ അഗ്നിപർവ്വതത്തിലായിരുന്നു. ഹവായിലെ മൗനാലോവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. എന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വത വിസ്ഫോടനം നടന്ന അഗ്നിപർവ്വതമാണ് ക്രാക്കതോവ. ഇന്തോനേഷ്യയിലെ ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിലാണ് ക്രാക്കതോവ സ്ഥിതി ചെയ്യുന്നത്. 1883 ആഗസ്റ്റ് 26 ലോകം അന്ന് വരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ സ്ഫോടനത്തോടെ ക്രാക്കതോവ അഗ്നിപർവ്വതം പൊട്ടിയൊഴുകിയത്. ജനവാസമില്ലാത്ത ദ്വീപാണെങ്കിലും സ്ഫോടനത്തെ തുടർന്നുണ്ടായ ഭീകരമായ സുനാമി സുമാത്ര ജാവ തീരങ്ങളിലെ 36,000-ൽ പേരുടെ ജീവനെടുത്തു. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര ഭീകരമായിരുന്നു അന്ന് നടന്ന സ്ഫോടനം. ക്രാക്കതോവ സ്ഫോടനത്തിൽ 3,500 കിലോമീറ്റർ അകലെയുള്ള ഓസ്ട്രേലിയയിൽ പോലും ശബ്ദം കേട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് നടന്ന സ്ഫോടനത്തിൽ 200 മെഗാടൺ TNT ക്രാക്കതോവ പുറത്തേക്ക് തള്ളിയത്. ഹിരോഷിമയിൽ പ്രയോഗിച്ച ആറ്റം ബോംബിനേക്കാൾ 13,000 ഇരട്ടി ശക്തിയുള്ള സ്ഫോടനമായിരുന്നു അന്ന് ക്രാക്കതോവയിൽ നടന്നത്. സോവിയറ്റ് യൂണിയൻ പരീക്ഷിച്ച ഹൈഡ്രജൻ ബോംബായ സർ ബോംബിനേക്കാളും 4 ഇരട്ടി ശക്തമായ സ്ഫോടനം. ക്രാക്കതോവ സ്ഫോടനം സൃഷ്ടിച്ച ഒരു വലിയ സുനാമി 165 ഗ്രാമങ്ങളും പട്ടണങ്ങളും നശിപ്പിക്കുകയും 132 പേർക്ക് ഗുരുതരമായ നാശനഷ്ടം വരുത്തുകയും 36,417 പേർ മരണമടയുകയും ചെയ്തു എന്നാണ് അക്കാലത്തെ ഔദ്യോഗിക രേഖകൾ കാണിക്കുന്നത്. സ്ഫോടന സമയത്തുണ്ടായ പ്രഷർ വേവുകൾ ലോകം മുഴുവനുമുള്ള ബാരോഗ്രാഫിൽ രേഖപ്പെടുത്തി. ചിലത് 7 തവണ വരെ പ്രതിധ്വനിയായി വന്ന വായുമർദ്ദം രേഖപ്പെടുത്തി. ആ വായുമർദ്ദം തിരമാല കണക്ക് ലോകം മുഴുവൻ 3 തവണ വലം വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ക്രാക്കതോവ സ്ഫോടനമെന്ന് മനസ്സിലാക്കാം. ക്രാക്കതോവയിൽ നിന്നുയർന്ന ചാരം 80 കിലോമീറ്റർ മുകളിലേക്ക് ഉയർന്നു. 16 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നിരുന്ന എല്ലാവരെയും ആജീവനാന്തരം ഭദ്രനാക്കുവാൻ പോന്നതായിരുന്നു സ്ഫോടന ശബ്ദം. അതിനുശേഷം ക്രാക്കതോവയിൽ 2003 വരെ ചെറു സ്ഫോടനങ്ങളും ലാവാ പ്രവാഹവും ഉണ്ടായിരുന്നെങ്കിലും അന്ന് നടന്ന പോലെ ഒരു സ്ഫോടനം ഇനി നടന്നാൽ ലോകത്തിന് സംഭവിക്കുന്ന നഷ്ടം പ്രവചനാതീതമാണെന്നാണ് ലോകമാകെയുള്ള വോൾക്കാനോളജിസ്റ്റുകൾ കണക്കാക്കുന്നത്.